മാസപ്പടിക്കേസിന്റെ വിധിയിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി വളരെ ഗുരുതരമായ ചോദ്യങ്ങളാണ് മാത്യു കൊഴുന്നാടനോട് ചോദിച്ചത്. ആ ചോദ്യം മാത്യു കൊഴുന്നാടനോട് മാത്രമല്ല കേരളത്തിലെ മാധ്യമങ്ങളോട് കൂടിയാണ്, അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രതിപക്ഷത്തോടും കൂടിയാണ്. പ്രതിപക്ഷത്തോട് എന്ന് പറഞ്ഞാൽ UDFനോടും BJPയോടും എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അത്രമാത്രം രൂക്ഷമായ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് ഈ പ്രതിപക്ഷ പാർട്ടികളുടെയും മാത്യു കൊഴുന്നാടൻ്റെയും മാധ്യമങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. മാധ്യമങ്ങളിപ്പോൾ കൈകഴുകി പോകുന്നുണ്ട്, ഞങ്ങളെല്ലാവരും വാർത്തകൾ മാത്രമേ നൽകാറുള്ളൂ, അന്ന് നടന്ന സംഭവങ്ങൾ വാർത്ത നൽകുന്നു എന്ന വ്യാഖ്യാനമാണ് മാധ്യമങ്ങൾ നൽകുക. പക്ഷേ അന്ത്യചർച്ചയിൽ ആങ്കർമാർ പറഞ്ഞത് അന്ത്യചർച്ചയ്ക്ക് വേണ്ടി വിഷയം തിരഞ്ഞെടുത്തത്, അന്ത്യചർച്ചയുടെ വിഷയത്തിൽ പറയുന്ന വാചകങ്ങളൊക്കെ അതൊക്കെ CPIMനെതിരെയും അതല്ലെങ്കിൽ പിണറായി വിജയനെതിരെയും പിണറായി വിജയൻ്റെ കുടുംബത്തിനെതിരെയും തിരിഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കുന്ന രൂപത്തിലാണ് എന്ന കാര്യത്തിൽ സംശയമേയില്ല. നമുക്ക് ആ അന്ത്യചർച്ചയുടെ വിഷയങ്ങൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി. അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രമുഖമായ പത്രമാധ്യമങ്ങൾ, ആ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളൊക്കെ പിണറായി വിജയനെയും കുടുംബത്തെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുകയും CPIMനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും ചെയ്യുന്നതാണ്. അതെല്ലാം പൊളിച്ചു കൊടുക്കുന്നതാണ്, അതെല്ലാം തെറ്റാണ് എന്ന് പറയുന്നതാണ് വിജിലൻസ് കോടതിയുടെ വിധി എന്ന് പറയേണ്ടി വരുന്നു. വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം തന്നെ കോടതി പറയുന്നത് ഈ കേസിൽ ഒരു തെളിവുമില്ല എന്നാണ്. തെളിവ് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഹർജിക്കാരനായ മാത്യു കൊഴുന്നാടനോട്. എന്നാൽ ഒരു തെളിവും ഹാജരാക്കാൻ മാത്യു കൊഴുന്നാടന് കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി അടിവരയിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്നതെല്ലാം വെറും ആരോപണം മാത്രമാണ്, തെളിവില്ലാതെ ആരോപണം മാത്രം പറയുകയും അതുമായി കോടതിയിൽ വരികയും ചെയ്താൽ കോടതിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? തെളിവില്ലാതെ കേസുമായി കോടതിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് കോടതി പറഞ്ഞത് ഈ കേസിൽ ഒരു തെളിവുമില്ല, ഇത് വെറും ആരോപണം മാത്രമാണ് എന്ന്. മറ്റൊരു ഗുരുതരമായ കാര്യവും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഈ കേസ് അല്ലെങ്കിൽ ഈ ഹർജി കൃത്യമായും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന്. രാഷ്ട്രീയ പ്രേരിതമാണ് ഈ ഹർജി എന്ന് പറയുന്നത് കോടതി വെറുതെ പറയുന്നതല്ല, കൃത്യമായും കോടതി അതിൽ എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വിശദീകരിക്കുന്നുമുണ്ട്. CMRL കമ്പനിയിൽ നിന്ന് പലരും പണം വാങ്ങിയിട്ടുണ്ട്, പല രാഷ്ട്രീയ നേതാക്കളും പണം വാങ്ങിയിട്ടുണ്ട്, പല സ്ഥാപനങ്ങളും പണം വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്റർനെറ്റ് റിപ്പോർട്ടിനകത്ത് കൃത്യമായും പറയുകയും ചെയ്യുന്നുണ്ട്. പണം വാങ്ങിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട് രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിം കുഞ്ഞും അടക്കമുള്ള UDF നേതാക്കൾ, അവരത് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട്. എന്നാൽ ഇതേക്കുറിച്ചൊന്നും അന്വേഷിക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നില്ല. പിണറായി വിജയനെക്കുറിച്ചും പിണറായി വിജയൻ്റെ മകളെക്കുറിച്ചും മാത്രം അന്വേഷണം വേണമെന്നാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് മാത്യു കൊഴുന്നാടൻ്റെ നീക്കം, UDFൻ്റെ നീക്കം, പത്രങ്ങളുടെ സഹായത്തോടു കൂടി നടത്തിയ ഈ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്നത് വിജിലൻസ് കോടതിയാണ്. ആരാണ് മറുപടി പറയേണ്ടത്? ഈ മാധ്യമങ്ങൾ പറയണ്ടേ? അതോടൊപ്പം തന്നെ മാത്യു കൊഴുന്നാടൻ പറയണ്ടേ? കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികൾ മുഴുവൻ പറയണ്ടേ? ഈ ചോദ്യത്തിനുള്ള മറുപടി എന്തുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസുമായി, തെളിവില്ലാത്ത ഒരു കേസുമായി, വെറും ആരോപണവും മാത്രമായി കോടതിയിൽ പോയി, അതല്ലെങ്കിൽ ആരോപണം മാത്രം ഈ ഉന്നയിച്ചുകൊണ്ടിരുന്നു തെളിവില്ലാതെ എന്ന്? അതിന് മറുപടി പറയാൻ ഈ മാധ്യമങ്ങളും UDFഉം BJPയും തയ്യാറാകുമോ എന്ന ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത്. കർജിയിൽ ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമാണ് CMRL എന്ന ശശിധരൻ കർത്തയുടെ കമ്പനിക്ക് IRA നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഇൽമനേറ്റ് നൽകി എന്ന്. അത് തെളിയിക്കുന്നതിനുള്ള രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ രേഖകൾ നൽകാൻ കഴിഞ്ഞില്ല. PSU ആണ്, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് IRA. ആ IRA CMRL ഇൽമനേറ്റ് നൽകിയിട്ടുണ്ട്. അതിനുള്ള EWA ബിൽ മാത്രമാണ് ഹാജരാക്കിയത് നമ്മുടെ മാത്യു കൊഴുന്നാടൻ കോടതിയിൽ. അതിൽ തെറ്റില്ല എന്നാണ്. സ്വകാര്യ കമ്പനികൾക്ക് ഇൽമനേറ്റ് നൽകാൻ IRAക്ക് കഴിയും. അവർ ടെൻഡർ വിളിച്ച് കുറഞ്ഞ വില കോട്ട ചെയ്താണ് വാങ്ങിക്കുന്നത്. അതിൽ നിയമപ്രകാരമായി യാതൊരു തെറ്റുമില്ല. ഇത് നിരവധി തവണ കേരളം ചർച്ച ചെയ്ത വിഷയമാണ്. അതേ സംഭവം തന്നെയാണ് വീണ്ടും കോടതിയിൽ ഉന്നയിച്ചു. ഇതാ CMRL IRA എന്ന പൊതുമേഖലാ സ്ഥാപനം കുറഞ്ഞ വിലയ്ക്ക് ഇൽമനേറ്റ് നൽകി എന്ന്. IRA എന്നത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ്, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് നൽകുന്നത്. അത് സംസ്ഥാന സർക്കാരിന് എന്താണ്, സംസ്ഥാന മുഖ്യമന്ത്രിക്ക് അതിലെന്താണ് പങ്ക്? ഈ ചോദ്യങ്ങൾ കോടതി ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ മാത്യു കൊഴുന്നാടന് കഴിഞ്ഞില്ല. ആ കാര്യങ്ങളും കൃത്യമായി ഈ ഉത്തരവിനകത്ത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ഇടപാടിൽ CMRL കമ്പനി എന്ത് ലാഭമുണ്ടാക്കി, ഈ ചോദ്യമാണ് കോടതി ചോദിക്കുന്നത്. ഈ ഇടപാടിൽ CMRL കമ്പനി എന്ത് ലാഭമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ആ ലാഭം എത്രയാണ്, അത് എങ്ങനെയാണ് CMRL കമ്പനി നേടിയത്? ഈ കണക്കുകൾ ഹാജരാക്കാൻ, അതിൻ്റെ രേഖകൾ, തെളിവുകൾ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ല എന്ന് ഈ ഉത്തരവിൽ വ്യക്തമായും പറയുന്നു.
അതോടൊപ്പം ഏറ്റവും വലിയ ആരോപണമായി ആദ്യം മുതലേ മാത്യുക്കോഴനാടനും പ്രതിപക്ഷവും മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്, സി എം ആർ എല്ലിന്റെ ഭൂമിക്ക് മിച്ചഭൂമി നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഇളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചു എന്നും അതിനുവേണ്ടി സർക്കാർ കൂട്ടുനിന്നു എന്നും ആ അപേക്ഷ പരിശോധിച്ച് സി എം ആർ എൽ കമ്പനിക്ക് പ്രത്യേക ഇളവ് നൽകാൻ കഴിയില്ല എന്നാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. അതിനെതിരെ സി എം ആർ കമ്പനി കോടതിയിൽ പോകുന്നു. കോടതിയിൽ പോയ ശേഷം വീണ്ടും അത് സംസ്ഥാന സർക്കാർ പരിശോധിക്കുന്നു. പരിശോധിച്ചതിന് ശേഷം വീണ്ടും അത് തള്ളിക്കളയുന്നു. സി എം ആർ എൽ കമ്പനിക്ക് ഒരു ഇളവും സംസ്ഥാന സർക്കാർ നൽകിയിരുന്നില്ല. എന്നാൽ കോടതിയിൽ മാത്യുക്കോഴനാടൻ പറഞ്ഞ വാദം എന്താണ്? ഇളവ് നൽകി, ഇളവ് നൽകാൻ വേണ്ടി ഒത്താശ ചെയ്തു എന്നാണ്. അപ്പോഴാണ് വിജിലൻസ് കോടതിയിൽ സർക്കാരിൻ്റെ അഭിഭാഷകൻ സമർപ്പിച്ച ഉത്തരവിൻ്റെ കോപ്പി സമർപ്പിച്ചു. ആ ഉത്തരവ് ഈ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഉത്തരവാണ്. ആ ഉത്തരവ് കടച്ചതോടുകൂടി കോടതിക്ക് ബോധ്യപ്പെട്ടു, ഇതിൽ ഒരു ഇളവും ഒരു സഹായവും നൽകിയിട്ടില്ല സി എം ആർ എൽ കമ്പനിക്ക് മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ സർക്കാരോ എന്ന്. ഇതുകൂടി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല ഈ കേസ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരിക്കുന്നത് കോടതി. ഏതായാലും മാത്യുക്കോഴനാടിന് കിട്ടിയ നല്ലൊരു അടി. അത് മാത്യുക്കോഴനാടിന് മാത്രം കിട്ടിയ അടിയാണോ? അല്ല, അത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കേരളത്തിലെ പ്രതിപക്ഷത്തിനെയും കിട്ടിയ അടി കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വശമുണ്ട്. അത് കേരളത്തിലെ ഇത്രയും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം, മാധ്യമങ്ങൾ എത്രയോ നാളം കൊണ്ടാടിയ വിഷയം, പ്രതിപക്ഷ നേതാക്കളെല്ലാം നിരന്തരമായി ആരോപണം ഉന്നയിച്ച വിഷയം, മാത്യുക്കോഴനാടൻ എല്ലാ ദിവസവും ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറും വാർത്താ സമ്മേളനം നടത്തിയ വിഷയം, ഈ വിഷയത്തിൽ ഒരു കോടതിയിൽ നിന്ന് ഒരു ഉത്തരവുണ്ടായി, അത് മാത്യുക്കോഴനാടൻ തിരിച്ചടിയാണ് മാത്യുക്കോഴനാടനെ സംരക്ഷിക്കാൻ. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ ഇന്നെന്ന് ശരിയുണ്ട്, കോടതി അത് കണക്കെടുത്തിട്ടില്ല എന്നുപോലും പറയാൻ ഒരു പ്രതിപക്ഷ നേതാക്കളും രംഗത്തിറങ്ങിയില്ല, പ്രതിപക്ഷ നേതാക്കളും വന്നിട്ടില്ല, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വന്നിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. എന്ന് വെച്ചാൽ കോൺഗ്രസിനകത്ത് പൂർണ്ണമായും ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ മാത്യുക്കോഴനാടൻ ഉള്ളത്. മാത്യുക്കോഴനാടനെ ന്യായീകരിച്ചുകൊണ്ട് ആരും എന്തുകൊണ്ട് രംഗത്ത് വരുന്നില്ല എന്ന് മാത്യുക്കോഴനാടൻ തന്നെ ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ ഇരുത്തി ചിന്തിക്കാൻ മാത്യുക്കോഴനാടൻ തയ്യാറാകണമെന്ന് കേരളത്തിലെ രാഷ്ട്രീയ മനസ്സുകൾക്ക് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം അവർ പരസ്യമായി പറയുകയും ചെയ്യുന്നുണ്ട്.